എന്തൊക്കെയുണ്ട് അമ്മണി വിശേഷങ്ങൾ? ആമിനുമ്മന്റെ കോഴിക്കോട്ടിൽ പാമ്പ് കയറി വടക്കേതിൽ ആടി ചത്തു. അതെങ്ങനെയാ അമ്മണി? ആമിനുമ്മന്റെ കോഴിക്കോട്ടിൽ പാമ്പ് കയറിയ വടക്കേതിൽ ആടി ചാവോ? അച്ഛനുണ്ടോ വീട്ടില്? പിന്നെ അച്ഛന് കുട്ടിയോടും പെരുന്നി നോക്കി ഇവിടെ ഇരുന്നാ മതിയല്ലോ. ഒരാഴ്ച വരും വരും വിചാരിച്ച് കാത്തു നിൽക്കുന്നു. എന്തെടുക്കായിരുന്നു അവിടെ? കോളേജ് പൂട്ടിയാൽ കുട്ടിയോട് നിങ്ങൾ പോന്നൂടെ? അല്ല മണി, ഞാനിങ്ങ് പോന്നാ പിന്നെ ക്ലാസ് മുറിയിൽ കാര്യം അടിച്ചു വരിക. ഒടി പറഞ്ഞു വണ്ണേ, അങ്ങോട്ട് മാറിക്കൂടെ. ഞാനൊരു ടെസ്റ്റിന് എഴുതിട്ട് വരിക, അല്പം ബഹുമാനമൊക്കെ വേണം. അങ്ങനെ പരീക്ഷ കഴിഞ്ഞു, പാസ്സാവും, ഇനി ഒരു ജോലി വേണം. എന്ത് ജോലിയാ? ഞാൻ എന്ത് ജോലി ചെയ്യുന്നത് അമ്മണിക്ക് ഇഷ്ടം? ഡോക്ടർ. കുട്ടിയുടെ ചായ വേണ്ടേ? ഇപ്പൊ ഉണ്ടാക്കാം കേട്ടോ. അമ്മണി അകത്തുണ്ട്. ഡോക്ടറെ, ഡോക്ടറെ കാണാൻ ഒരു രോഗി വന്നിട്ടുണ്ട്. ആരാ? ഏതോ ചാവാൻ ജീവനില്ലാത്ത പെണ്ണാ. എന്നെ കാണാനോ? ഡോക്ടറെ, രോഗിയെ നോക്കിക്കോ. റെഡി, വൺ ടു ത്രീ. എടുത്തി അമ്മ. സാറെ തോന്നു. അകത്തോട്ടാവാം. അകത്തോട്ടൊന്നും വേണ്ട, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ വരിക പോവാ. എത്തിനൊക്കെ കുടിക്കാൻ എന്താ? ടീ ഓർ കോഫി? തോടി. പിന്നെന്തിനായി ഇങ്ങോട്ട് വന്നത്? കാണാൻ. കണ്ടോ? നാളെ രാവിലെ അമ്പലത്തിൽ വരൂ. നാളെ എന്താ അമ്പലത്തിൽ വിശേഷം? നാളെ എന്തിയല്ല, എന്റെ നാളും ജന്മദിനമൊന്നും മറന്നിട്ടില്ല അല്ലേ? ഒന്നും. ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ. നമ്മൾ ആമുട്ടിന്ന് നേരോ? യെസ് ബോസ്. ജെ എവിടെ ആയിരുന്നോടാ? സോറി സോറി. എവിടെ 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 എവിടെ? അല്ലോ കുർബാൻ, അല്ലാഹു തഅലയെ കുർബാൻ. മൂപ്പര് ദുബായിൽ വരിക. ഈ അപ്പേറ്റും കൊണ്ടുവരാർന്ന്. എന്റെ മോൻ കയറി നാല് ദിവസത്തെ റേഷനെ വാങ്ങിച്ചിട്ടുള്ളു മോളെ, പൈസ തികഞ്ഞില്ല. കുട്ടേട്ടൻ എവിടെ? അമ്മാവന്റെ അടുത്ത് പോയതാ. എവിടെ? പഠിക്കില്ല, എത്രയായാലും പഠിക്കില്ല. വർഷം അഞ്ചെട്ടായില്ലേ ഈ പടി ഇറങ്ങിപ്പോയിട്ട്? ഇതുവരെ ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ തോന്നിയിട്ടുണ്ടോ? അങ്ങോട്ടേക്കൊന്ന് ഓൺ കാണിക്കാൻ നിങ്ങൾക്ക് എന്താ കൃഷ്ണൻകുട്ടിയുടെ ചെലവ്? അവിടെ
നന്നാവില്ലടി, നന്നാവില്ല. അമ്മാവനാത്രേ അമ്മാവൻ. മരുമക്കളാണെന്ന് വിചാരം അവനില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കെന്തിനടി ഒരു അമ്മാവൻ? എടുത്തു വെച്ചിട്ടുണ്ട് ചെല്ലേ. വലിയമ്പ്രാനെ കണ്ടോ? ബി എക്കാരനായതുകൊണ്ട് മാത്രം വിവരം ഉണ്ടാവില്ല. രണ്ടു നേരം ഉരുട്ടി വിഴുകുന്നത് ചോറല്ലേ? ഒന്നിനു മാത്രം പോകുന്നില്ലേ? മണ്ണും പെണ്ണും തിരിച്ചറിയാൻ പ്രായമായില്ലടാ ഇല്ലേ? നാലാൾക്കാരുടെ മുമ്പിൽ വെച്ച് എന്റെ തന്തയ്ക്ക് പറഞ്ഞ മതി അടുത്തു പോകാൻ നിനക്ക് ഉളുപ്പുണ്ടായില്ലടാ. കഴുതേ ഓ, അത് ശരി. ഒരൊറ്റ ചവിട്ടം വെച്ചൊരു ഞാൻ. നീ എന്തിനാ അപ്പോഴേ അച്ഛനടുത്ത് കാണിച്ചത്? എന്നാ ഒരു കാര്യം ചെയ്, ഒരു ചെണ്ട എടുത്ത് കഴുത്തിലിട്ടോ, എന്നിട്ട് ഈ നാട് മുഴുവൻ കൊട്ടി നടന്ന് പറഞ്ഞോ. ചെല്ലടി, ചെല്ലാൻ. അലവലാതി എവിടുന്ന കുട്ടിയായിട്ട് ഒരു ചെണ്ട കിട്ടുക? അമ്പലത്തിൽ ഭഗവതിക്കും കുട്ടിയൊക്കെ സുഖം തന്നെയല്ലേ? ഇന്ന് ഭഗവതി അല്പം സീരിയസ് ആണല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ കേട്ടത്തി അമ്മേ? ഏർലി മോർണിംഗ്, അതായത് അത് രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ ചെന്നപ്പോ കുളം നിറച്ച് പെണ്ണുങ്ങളാ. വിഴുങ്ങിയിട്ടല്ല, എന്നാലും ഈ പെണ്ണുങ്ങളുടെ കൂടെ കുളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ബൂറ് പരിപാടിയല്ലേ. എനിക്ക് യാതൊരു തിരക്കില്ല. മാറില്ല. കാണട്ടെ. എനിക്ക് പേടിയാ, ഞാൻ വിഴും. നോക്ക് നോക്ക്, കെട്ടിമറിഞ്ഞു വീണാൽ ആൾക്കാരെല്ലാം ഓടിവരും, സംഭവം പരമ ബോറാവും. ഒന്ന് മാറുന്നുണ്ടോ മര്യാദക്ക്? പേടിപ്പിക്കാതെ കേട്ടത്തി അമ്മേ. കാലമായി നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താണ്? വരൂ. ഉള്ളിൽ കടന്നു കരൽ കൊള്ളയടിക്കും നിന്നെ. എന്നോട് അച്ഛൻ പറഞ്ഞതാ. പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഇപ്പൊ ഞാനേ കണ്ടിട്ടുള്ളൂ. നിന്നോട് ആര് പറഞ്ഞു അങ്ങോട്ട് വരാൻ? ആഹാ, കൊള്ളമല്ല പരിപാടി. പാലിമുങ്ങൾക്ക് കെട്ടിപ്പിടിക്കാനുള്ള സ്ഥലാ.
കുടിക്കരുത്, മറ്റുള്ളവർക്ക് കുടിക്കണം. അമ്മക്ക് നീന്തം പഠിക്കണോ? പോരാ ദീപസിംഗ്. അയ്യോ അമ്മേ, രണ്ടാമത്തെ കടിച്ചു പറക്കാനും നിങ്ങൾ അറിഞ്ഞോടു. ഞാൻ കടിച്ചു പറിക്കുന്നോണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ നടക്കാനുള്ള വാ കിട്ടുന്നത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അവന്റെ അമ്മാവനല്ലേ എന്ന്. അത് പണ്ട് ഈയാഴ്ച മരിച്ചതോടെ ആ ബന്ധം ഒക്കെ കഴിഞ്ഞു. അങ്ങനെ അവന്റെ കഴി കളയാൻ പറ്റുമോ രക്തബന്ധം? പാസായിന്ന് പറഞ്ഞ പാ ചേക്കൻ ആദ്യം ഓടി വന്നത് ഇങ്ങട്ടാ. നിങ്ങൾക്ക് എന്താന്ന് മൂലക്കുരുവിന്റെ സൂക്കിടോ? എന്നാൽ ഇങ്ങനെ എന്തോ ഒരു മനുഷ്യൻ ലേവലേശ വിവരമില്ലെന്ന് വെച്ചാല് പറഞ്ഞ എന്റെ തലയിൽ കീറി വല്ലാത്ത. എത്ര പ്രാവശ്യം ജപിച്ചു കൊടുത്താലും നിന്റെ അച്ഛൻ നന്നാവില്ലടി, തലയിലെടുത്താന്ന് കരുതി സമാധാനിച്ചു. പിന്നെ ഞാൻ എന്താണ് ഭാര്യ വേണ്ടത്? ശങ്കരന്റെ പോയി തായി കൊടുക്കോ. മേലുകഴി നോക്കാതെ ഒന്നും സംസാരിക്കരുത്. പെണ്ണ് ഒരുത്തി ഇവിടെ പ്രായം കഴിഞ്ഞു നിൽക്കുക. അവക്കാണെങ്കിൽ ദാസേട്ടൻ ദാസേട്ടൻ ഒറ്റ വിചാരമുണ്ട്. അവൾ എന്റെ മോളാ, ദാസൻ എന്റെ മരുമകനാ, എന്റെ പെങ്ങൾ മീനാക്ഷിയുടെ മകൻ. രാധ ദാസൻ ഉള്ളതാണടി ഭാര്യ. പുതിയ തുണിയാണല്ലേ അമ്മയുടെ. അകത്തുണ്ട്. അമ്മിണി അമ്മിണി മാത്രമേ കണ്ടുള്ളൂ അല്ലേ? അതുകൊണ്ടാ മോളെ അമ്മിണി അച്ഛന് ചോറും കൊണ്ടുപോയി. ഇവിടെ ഇപ്പോ അമ്മിണിയുടെ കുട്ടിയേട്ട മാത്രമേ ഉള്ളൂ. വേണ്ടതാട്ട കല്യാണം കഴിയുന്നവരെ നമ്മൾ ഇങ്ങനെയും ചെയ്തുകൂടാ. എന്നാ കല്യാണം? ദാസേട്ടന് ജോലി കിട്ടിട്ട്. ജോലി കിട്ടിയില്ലെങ്കിലോ? കിട്ടില്ലേ. Thank you.
ബീരാങ്കല്ലേ? ദാസൻ പറഞ്ഞിട്ടുണ്ട്, ആ നമ്മുടെ തെക്കടുത്ത ദാസനെ. ഓ ശങ്കരന്റെ മോനെ. ആ പുള്ളിക്കാരന്റെ വീട് എവിടാ? ഇവിടെ അടുത്ത് തന്നെ. ആ വരും കുറച്ചേരം ഇവിടെ കുത്തിരിക്കാം. ഹംസ ഒരു എസ് പി. നേര് പറയാലോ, ഞമ്മക്ക് മനസ്സിലായിട്ടില്ല. പേര് ബാബു, ഇവിടുത്തെ കാൽപണിയില്ലേ അതിന്റെ കോൺട്രാക്ടറാ. വന്നു വേർ ഇസ് കൺട്രി? Where is country? നാട് നാട്. അടിസ്ഥാനപരമായി പറഞ്ഞാൽ എന്റെ ജന്മനാട് കുട്ടനാടാ. ഐ സീ. പക്ഷേ ഫാദറിന് കോഴിക്കോട്ട ബിസിനസ്. ഞാൻ പഠിച്ചതും വളർന്നതും കോഴിക്കോട്ട. യെസ്, താങ്ക് യു, താങ്ക് യു. എവിടെടാ നമുക്ക് ചായ? അപ്പൊ ദാസനായിട്ട്? ആ അതിന്റെ ഒരു അടിസ്ഥാനം എന്താന്ന് വെച്ചാ, ഞാനും ദാസനും പഠിച്ചത് ഒരു പള്ളിക്കൂടത്തിലൂട്ടി. നമ്മളെ സ്വന്തം കുട്ടിയാ, കഴിഞ്ഞ ആഴ്ച ദുബായിൽ നിന്ന് വന്നത്. എണ്ണ കമ്പനി. ജോലിയാ? നോ, ഐ ആം പ്രോപ്രൈറ്റർ ഓയിൽ മിൽസ് ദുബായ്. ഓ ഈസി. യാ, വെൻ യു ആർ ഗോയിങ് ബാക്ക്? ഹൗ മെനി ഡേയ്സ് വിൽ ബി ഹിയർ? ഡു യു നോ വൺ ഷക്കത്തുള്ള ദേർ? ജയിക്കരി എന്ന് പറഞ്ഞാല് നേരത്തെ നമുക്ക് വലിയ പരിചയമില്ല. വീരാങ്ക, നമ്മളിപ്പോ വരട്ടോ? പോയോ? അയ്യ ശരിയാവില്ല മോനെ, സിയോ നമുക്ക് പിന്നെ കാണാം. പറയുമ്പോ ഇവിടെ ചായ അടിച്ച് നടന്നോനാ. ദുബായി പോയി വന്നപ്പോ പൈസയായി, വിവരമായി, കടിക്കാൻ ചെറുവായ ഉണ്ടായിന്, നേന്ത്രപ്പഴമോ പാകമായി വരുന്നേ ഉള്ളൂ. ഫൈൻ, പാകമായി വരുന്ന ആ പരുവുണ്ടല്ലോ, അതിനൊരു പ്രത്യേക രുചിയാ. ആ ഇതാണ് വീട്. ആ കുട്ടിയേട്ടാ, ആരോണ്ട് വന്നിട്ട്? ആരാ? ഞാൻ തന്നെ ഇടൂ, കുറുക്കൻ ബാബു. ബാബു അമ്മനി മോളെ, മോളെ, അമ്മനി മോളെ, നമ്മൾ ഇവിടുത്തെ കനാലുപണിന്റെ കരാറുകാരനാ. ദാസന്റെ കൂടെ പഠിച്ചയാത്രേ. കാറ് നമ്മളെ ഹോട്ടലിന്റെ മുമ്പിൽ നിർത്തിയിട്ടിരിക്കുക. അല്ല മോളെ, ചായ ഉണ്ടാക്കുന്നില്ലേ? പല പാലോ പഞ്ചാരോ വേണമെങ്കിൽ നമ്മൾ ഹംസന്റെ അടുത്ത് കൊടുത്തേക്കാം. ഏതായാലും തന്റെ നാട് ഞാനൊന്ന് കലക്കാൻ തന്നെ തീരുമാനിച്ചു. സിസ്റ്ററാ? അതെ. എന്താ പേര്? അമ്മിണി. എന്താ? അമ്മിണി. ഇയാൾ പഠിക്കുക? എട്ടാം ക്ലാസ് വരെ പഠിച്ചു, രണ്ടാം കൊല്ലവും തോറ്റപ്പോ പിന്നെ അവള് പോയില്ല. മിടുക്കി. അഞ്ഞൂറ് കണിച്ചല്ലേ? ആ അറുപത്തഞ്ച് പൈസ. ഞാനിപ്പോ തന്ന പൈസ കൊണ്ട് എന്ത് ചെയ്യും? ഞമ്മള് ഈ കടയൊന്ന് കലക്കും. ബീരങ്ക, ബീരങ്കയുടെ ഈ കട സൗകര്യപ്പെടുത്താൻ ഞാൻ ഈ രൂപാന്തരത്തിന്റെ അടിസ്ഥാനം എന്തുവാ? ഒരു സഹായം അല്ലയോ? എന്നാൽ ഈ സഹായത്തിന് വേറൊരു അടിസ്ഥാനമുണ്ട്. അതെന്തുവാ? സ്നേഹം. അത് പിന്നെ പറയണ്ടോ, ഞമ്മക്ക് ആകെ കൂടി ഉള്ള സ്നേഹം. അപ്പൊ ഈ സഹായത്തിന് പകരമായിട്ട് ബീരാങ്ക എനിക്കെന്ത് വരും? എന്ത് വരും? ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ ഇപ്പോ തന്ന രൂപ ഒരു 100 രൂപയോടെ ചേർത്ത് 600 രൂപയാക്കി എനിക്ക് തിരിച്ചു തരും.
അതിന്റെ അടിസ്ഥാനം എന്തുവാ? സ്നേഹം അല്ലാണ്ട് എന്ത് കുന്തവാ? നിരങ്ക, ടെസ്റ്റിൽ ഞാൻ പാസ്സായി. ഇന്റർവ്യൂ കാർഡ് വന്നിട്ടുണ്ട്, അടുത്ത തിങ്കളാഴ്ച. ഞാൻ തൊഴുന്നത് എന്റെ ദേവിയെ. സോമേശം കുറെ കൂടുന്നില്ലേ? എന്റെ പൊന്നു ദേവി പണങ്ങല്ലേ. അവിടെ നിൽക്കുമോളെ? എന്താ നിന്റെ മുഖത്ത് ഇതാ ഇവിടെ? ഞാൻ പറഞ്ഞു മുള്ളു പോയി ചാടാൻ. ഇന്ന് ദാസന്റെ പേരിലൊരു പുഷ്പാഞ്ജലി കേൾപ്പിച്ചു. വേണ്ട, ഞാൻ കുളിച്ചിട്ടില്ല. എന്നും കാലത്തെ കുളിക്കുന്ന ആളല്ലേ, ഇന്ന് എന്ത് പറ്റി? സോപ്പും തോർത്തുമായി കുളത്തിൽ ചെന്നു. കുളം നിറച്ചു പെണ്ണുങ്ങളെ അല്ലേ? ഇന്നൊരൊറ്റ പെണ്ണു പോലില്ല. അതുകൊണ്ടേ കുളിക്കാതെ മടങ്ങിപ്പോന്നത്? അല്ല, വെള്ളത്തിന് ഭയങ്കര തണുപ്പ്. കുളത്തിലെ വെള്ളത്തിന് പിന്നെ ചൂടുണ്ടാവാറ്? അല്ല, അതറിഞ്ഞൂടെ. അമേരിക്കയിൽ ഇംഗ്ലണ്ടിലൊക്കെയുള്ള കുളത്തിലെ വെള്ളത്തിന് ഭയങ്കര ചൂടാ. ആഹാ, ഇയാൾ എന്നാലും അങ്ങോട്ടൊക്കെ പോകുന്നുണ്ടാവോ? ഏടത്തെ നമുക്ക് എവിടെ പോവാനാ ഇഷ്ടം? അമ്മണി ഡേറ്റ് ഇവിടെ എങ്ങോട്ടും നരകത്തിലേക്കാണെങ്കിലും ഞാൻ വരും. പിന്നൊരു കാര്യം, ഭൂമിയിൽ നരകത്തിലേക്ക് പോവാൻ ബസ്സും വിമാനം ഒന്നുമില്ല. നടുക്കൊരു പുഴയാ. കപ്പലില്ല, കടവ് കടത്താൻ തോണിക്കാരില്ല, പാലവും ഇല്ല. അയ്യോ, പിന്നെ ഇങ്ങനെ എക്കരക്കടക്ക്? അതിന് വഴിയുണ്ട്, ഞാൻ കാണിച്ചുതരാം. വന്നോളൂ, പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങിക്കോളൂ. അങ്ങനെ ഇവിടെ വന്നോളൂ. പാവാട വേണ്ട കേട്ടോ, സെക്സ് ഒക്കെ ആളുകൾ വേണ്ട, ബോറാവും. നല്ല സൂക്ഷിച്ച് നല്ല. താങ്ക് യു. എന്തായത്? ആരെടുത്തതാ? ആ കോൺട്രാക്ടറല്ലേ, അയാള്. എന്ത് രസ! ദാസേട്ടനെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഏട്ടത്തിന് നന്നായിട്ടുണ്ട്, സിനിമ നടിയെ പോലെ ഉണ്ട്. എന്താ കൂട്ടാൻ? ചമ്മന്തി. ചമ്മന്തി എനിക്ക് വലിയ ഇഷ്ടാ. ദാസം വന്നോ? ഇല്ല. മറ്റത് കണ്ടോ, ഫോട്ടോ ഞാനെടുത്ത. ക്യാമറ ഉണ്ട്, പക്ഷേ മറ്റേ ആ പണ്ടല്ലോ. എന്തുവാ അവിടെ പേര്? രാധ. ചേച്ചേ, അവള് പോരാ. ഫോട്ടോക്ക് അവള് തീരെ പോരാ. അമ്മിണി ആയിരിക്കണം. ഈ പരുവത്തിലൊരു ഫോട്ടോ എടുത്തുണ്ടല്ലോ, അമ്മിണിയെ പോലുള്ള മിടുക്കുകളെയാണ് എനിക്ക് വേണ്ടത്. നല്ല ഒറിജിനാലിറ്റി ഉണ്ടാവും.
അല്ല, നമുക്കൊന്നും എടുക്കണ്ടേ? ആ ഒന്ന് നിന്നേ, ഫോട്ടോയിൽ അമ്മണി ഒരു കലക്ക് കലക്കും. ഇതാ തട്ടിക്കളയാം. അമ്മണിക്ക് എപ്പോഴാ സൗകര്യം എന്ന് വെച്ചാ വീട്ടിട്ട് വന്നാ മതി, ബാക്കി അങ്ങനെ ഏറ്റു. ആ എന്തേലും പറഞ്ഞിട്ട് പോന്നേ. വെള്ളമല്ലേ കുറച്ച് തന്നെ. എന്താ ഗ്ലാസ്? എനിക്കത് കേൾക്കുമ്പോഴാണല്ലോ. ഞാനെന്താ അന്യനെ മറ്റുവാണോ? നിങ്ങൾ വിളിച്ചേ ഇങ്ങോട്ട് വിളിക്കുന്നേ. അല്ല, ഫോട്ടോ എടുക്കാൻ വരാന്ന് പറഞ്ഞിട്ട് അമ്മണി വന്നില്ല, ഞാൻ കാത്തിരിക്ക. അത് മോലാളിമാര് തമ്മിലായിക്കോളൂ, എനിക്കിപ്പോ എന്താ വേണ്ടേ? കൃഷ്ണൻകുട്ടിയെ അന്റെ ഒലക്കമ്മത്തെ ന്യായം കൊണ്ട് ഇനി നമ്മളെടുത്ത് വരരുത്. ഇത് നമ്മള് മോലാളിയായിട്ടുള്ള കച്ചവടാണ്, അത് ഇനി മനസ്സിലായിക്കോ. വകുപ്പ് മാറും. ആ നമ്മളാ മോലാളിക്ക് വേണ്ടി ശങ്കരൻ എടുത്ത് കച്ചവടാക്കിയത്. 100 രൂപ അഡ്വാൻസും കൊടുത്തതാണ്. പൈസ കൊടുത്ത് കച്ചവടം ഉറപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് മുറിപ്പിക്കാൻ നമുക്കറിയാം. നിന്റെ പണി നോക്കണോ? ഇങ്ങനെ മുറിച്ചോളിൽ നിന്ന് നിങ്ങൾ മുറിച്ചോളെ. ഒരു പട്ടിനെയും പേടിക്കണ്ട, എന്താ വരാൻ ചോരട്ടെ, ഞാൻ നോക്കിക്കോളാം. മുറിച്ചോളെ, മുറിച്ചോളെ, മുറിക്കരുടോ. നിങ്ങളെ സകലത്തിന് ഞാൻ കോടതി കേട്ടോ? ആ കോടതിയിൽ കോടതി മെനക്ക് മാത്രം ഉള്ളതല്ല, അത് മനസ്സിലായിട്ടോ? ഞാനും കോടതി കൂടെ കണ്ടതാ. ഒന്നെ പഠിപ്പിക്കുന്നു എന്നെ പഠിപ്പിക്കുക. അത് ആയിട്ടില്ല അവനൊന്നും, അതിനൊന്നും ഇവൻ ആയിട്ടില്ല. അച്ഛനും മക്കളും കൂടി എന്നെ പഠിപ്പിക്കാൻ നോക്കണ്ടടാ. കോടതിയാണെങ്കിൽ കോടതി, ജയിലാണെങ്കിൽ ജയില്, രണ്ടു ആണുകൾക്കുള്ളതാണ്. രണ്ടു ആണുങ്ങൾക്കുള്ളതാണ്, അത് മനസ്സിലാക്കിച്ചു. നീ മനസ്സിലാക്കിച്ചത് മോനെ പോയ കാര്യം പണി ശരിയാവോ? അമ്മേ ദാസേട്ടുണ്ട് വരുന്ന. ആ എനിക്ക് ദാസ
അമ്മാവനല്ലേ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ രാധ, അച്ഛൻ എന്നോട് വിളിച്ചേ? വിളിച്ച് പോവണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താ ഭാര്യയെ വിശേഷം? അതെയോ? എന്നാ നന്നായി ഒന്ന് കണ്ടോ. ഇന്നലെ അച്ഛന്റെ വിവരക്കേടിന് അങ്ങനെയൊക്കെ സംഭവിച്ചു. അമ്മാവൻ അതൊന്നും കാര്യാക്കരുത്. അതാവാൻ പറയുന്നത്. ഭാര്യ ഭാര്യേ, മലയാളം കേട്ടാൽ എനിക്കും അസലായിട്ട് മനസ്സിലാവും. നിന്റെ വ്യാഖ്യാനം വേണ്ട. അമ്മാവൻ അല്ല, ഇനി മേലാൽ ആ ബന്ധവും പറഞ്ഞുകൊണ്ട് ഈ പടി പുറം ചവിട്ടി പോരുത്. ആ കുട്ടോത്ത് ശങ്കരനോട് പറഞ്ഞേക്ക് പത്താം തീയതി കോടതിയിൽ വെച്ച് കാണാം.
ഡാഡി ഐ ലവ് യു ഒരു കാലി ചായ കുടിച്ചിട്ട് പോടോ. അന്റെ ബാപ്പ കൊണ്ടേ കൊടുറാ പോടാ ഇവിടുന്ന്. എന്തിനാ വെറുതെ വിളിച്ചിരുത്തി ബാപ്പാനെ പറയിപ്പിക്കുന്നത്? അയാൾ അതിലെ അങ്ങോട്ട് പോയിക്കോളൂലേ എന്ന്. ഇജ്ജി പോടാ ഇവിടുന്ന്. എന്തായടോ കേസ്? പത്താം തീയതിക്ക് നീട്ടി. ആഹാ, അനക്കൊരു ചായ ഇരട്ടെ. കുട്ടിക്കാലം മുതലേ കേൾക്കാൻ തുടങ്ങിയതാ രാധയുടെ ദാസേട്ടൻ, രാധയുടെ ദാസേട്ടൻ എന്ന്. എന്നിട്ടിപ്പോ ദൈവത്തെ ഞാൻ അന്വേഷിക്കുന്നു ചേട്ടാ, ഞാൻ ഇത്ര പ്രാർത്ഥിച്ചു. രാധേ, ഇവിടെ വാടി, ഇവിടെ നിൽക്ക്. അമ്മാവ, ആവിലേരി യശോദയുടെ വയറ്റിൽ തന്നെയാ എന്റെ അമ്മയും ജനിച്ചത്. എനിക്കൊണ്ട് വാശി, ഇന്നല്ലെങ്കിൽ നാളെ രാധയെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. മോളെ, അമ്മണി. ദാസനെവിടെ? അകത്തുണ്ട്, വായിക്കുക. വിളിക്കണോ? വായിച്ചോട്ടെ, വായിച്ചിരിക്കല്ലാതെ അവന് വേറെ എന്താ പണി? നേരാവുമ്പോ വന്നിരിക്കണം. ഉടും പോറ്റാൻ ഇവിടെ ഞാനില്ലേ. ബിഎക്കാരനല്ലേ, ബിഎക്കാരൻ യാതൊരു ചിന്തയും വേണ്ടല്ലോ. എന്നാടാ നീ പഠിക്കുക? എല്ലാം വിറ്റ് തൊലച്ചില്ലേ? സ്വന്തം പറയാൻ ഒരു കിടപ്പാടം പോലും ഇല്ലല്ലോ. ഇതും ആരാൻ്റെ എന്നല്ലേ കേൾക്കുന്നത്? പെണ്ണൊരുത്തി ഇവിടെ പുര നിറഞ്ഞു നിൽക്കുക, അവളെ ഒരുത്തിൻ്റെ കൂടെ അയക്കണം എന്ന് വിചാരമുണ്ടോ നിനക്ക്? നമ്മളെ അച്ഛനെ കുട്ടിയേട്ടൻ അറിഞ്ഞൂടെ? പാവ, ഒന്നിനൊന്നും കരുതി പറയുന്നതല്ല. കുട്ടിയേട്ടൻ അതൊന്നും കാര്യമാക്കണ്ട. പുറത്തിറങ്ങി അന്വേഷിച്ചാലല്ലേ ജോലി വല്ലതും കിട്ടൂ. ഇവിടെ ഇരുന്നു കൊണ്ടത്തരും. കേട്ടിട്ട് ഊണകഴിച്ചോ? ഇല്ല. വിളിക്കേ? വേണ്ടാത്രേ. ഏ
അച്ഛന് ഒരു ശല്യം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടെങ്കിലും പോയിക്കളെ. മോനെ ഏതായാലും താര് കാര്യം ചെയ്യ, നാളെ കാശ്മീർ ഡ്രൈവർ വരും, താൻ കൂടെ പോ. എന്തിന്? ആ കാര്യമുണ്ടേ, തൽക്കാലം മറ്റുള്ള റൂട്ട് ശരിയാകുന്ന വരെ ആ അച്ഛനോട് നില്ല. എന്താ? ശരി, അച്ഛനെ തന്നെ പിടിച്ചാലുണ്ടല്ലോ തന്റെ കാര്യം കുശാൽ. പിന്നെ മൂപ്പിലിസിന്റെ കാര്യമാ, ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ഈ കാലാവസ്ഥ പ്രവചനം പോലെയാ മൂപ്പിലുടെ കാര്യം, തന്നെ പിടിക്കാനും പിടിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. പിന്നെ എന്തോന്നാ ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് വെച്ചാ ഒരു പരീക്ഷണം. ആയാലൊരു തെങ്ങ്, പോയാലൊരു തേങ്ങ. എന്താ അമൃത്ത അമൃത്ത് പോലെ ഞാൻ അറിഞ്ഞ അപ്പോഴേ എനിക്കൊരു കഞ്ചാവിന്റെ വീടിയായിരുന്നു. അത് വന്നു അല്ല അമൃത്തി ഇങ്ങോട്ട് നിൽക്ക്, അത് പുറത്തമ്പിടലേ ആകുന്നുണ്ട്. ആ പുറത്തമ്പിടല്ലേ നല്ല കഞ്ചിക്കാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഇതെന്ത് പറയാൻ? ഇത് തെങ്ങാണ്, ദുബായി ഇമ്മാരി വലിപ്പുള്ള തെങ്ങ്. അവിടുത്തെ തെങ്ങ് ചെറുതാണ്. അവിടുത്തെ തെങ്ങും ഇവിടുത്തെ തെങ്ങും തമ്മിലുള്ള ആ ഐറ്റിന്റെ വ്യത്യാസം നോക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ അല്ലല്ല. നിങ്ങൾ വണ്ടി വിട്ടോളി വിട്ടോളി. ഓക്കെ സാർ, ഓക്കെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കോട്ടെ മോളെ, അത്തേക്കാം. അന്യാദീനെ പെട്ടുപോയെങ്കിലും ഇപ്പോഴും കഴിഞ്ഞുകൂടാനുള്ള വഴിയൊക്കെ ഉണ്ടെന്ന് വെക്കിയ പിന്നെ ഒരൊറ്റ മകളല്ലേ ഇരിക്കുള്ളൂ. ഒക്കെ അവളുടെ ഭാഗ്യം പോലെ വരും എന്നല്ലേ പറയാൻ കഴിയൂ. ഭാര്യയെ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ കൊണ്ടുവരൂ, അവിടെ മരുന്നുണ്ട്. എന്താ അച്ഛൻ? അച്ഛൻ ഇവിടെ
കാലിന് ചെറിയൊരു മുറിവ്. ഞാൻ മരുന്നിച്ചു കൊടുത്തു. രക്തം കണ്ടപ്പോൾ ഞാൻ ആകെ അങ്ങ് ഭയന്നുപോയി. അതാ അമ്മനിക്ക് ആളയച്ചത്. ആ നില്ലേ, ഏതായാലും വന്നില്ലേ, രണ്ട് പഴം എടുത്തുകളയാ. ഒന്നും പറ്റിയിട്ടില്ലെന്നേ, അച്ഛൻ ജോലി സ്ഥലത്തേക്കല്ലേ പോയത്. അങ്ങോട്ടിരിക്കേ, ഫോട്ടോയിൽ അമ്മയെ ഒരു കലക്ക് കലക്കും. ഇരിക്കേ. ഇനി ലുങ്കി കൊടുത്തോളം എടുക്കാം. ലുങ്കി കൊടുത്താലേ ഒരു ഒരു നാടൻ ലുക്ക് വരും. ഏ ഒന്നും വേണ്ട, ലുങ്കി മേലും ചുറ്റിയാ മതി. ശരിയായില്ല, ഒരു ഗ്രാമീണ ഭാവം ഉണ്ടല്ലോ, അതങ്ങോട്ട് വരുന്നില്ല. ആ പണിയുണ്ട്. ആ
ഒറിജിനാലിറ്റി വരാത്തത് ഒരു കാര്യം ചെയ്യ, ലുണ്ടി മാത്രം മതി. മതി, ഇനി ആ ലുങ്കി കുറച്ചുകൂടെ താത്തി കൊടുത്താൽ സംഗതി കിടക്കും. അമ്മയുടെ കാര്യം ചെയ്തേ, അങ്ങോട്ട് ചെയ്തേ. ഇത് എത്ര കാണിക്കാൻ എന്തുവാ? ബാക്യു അല്ലേ? മതി, അമ്മക്ക് വേണമെങ്കിൽ മതി. എനിക്കിത് രണ്ട് കാര്യമുള്ളത് പോലെ അമ്മയുടെ ഭാവം. മറ്റേ പെണ്ണ് പടം എടുത്തു, ദാസന്റെ പടം എടുത്തു, എന്തെടുക്കട്ടെ കിട്ടി. പിന്നെ ഞാനീ പ്രയാസപ്പെടുന്നവരൊക്കെ അടിസ്ഥാനം എന്തുവാ? എന്തുവാ മണി? എന്തുവാ സ്നേഹം? അല്ലയോ, അമ്മക്ക് സ്നേഹമില്ല. പിന്നെ ഞാനീ വേഷം കിട്ടുന്നതിന്റെ കാര്യം എന്തോന്ന്? മതി. തിരിക്കരുത്, ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് ഞാൻ ഇടപെടുന്നത്. ദിവസം ചെല്ലും തോറും സമരം ശക്തിപ്പെട്ടു വരികയാണ്, എനിക്ക് പേടിയാവുന്നു. ദാസൻ ഇതെല്ലാം ഒരു പുതുമയാണല്ലോ, എല്ലാം ഒന്ന് പരിചരിച്ചു കഴിയുമ്പോ പേടി താനേ അങ്ങ് മാറും. നിരാഹാര സത്യാഗ്രഹം ഇന്ന് മൂന്നാം ദിവസമാണ് സർ. അവനാണ് ഇതിന്റെയൊക്കെ പിന്നിലെ യന്ത്രം. ആര് സർ? എല്ലും തോലുമായി ചാവാൻ കിടക്കുന്നുണ്ടല്ലോ ഒരു പട്ടി, ശഹാവ് ശ്രീനിവാസൻ. അയാളുടെ സ്ഥിതി ഗുരുതരമാണ്. ദാസൻ അവനെ കണ്ടോ? പറഞ്ഞു കേട്ടതാണ്. ചാവട്ടെന്നേ, ചത്താവല്ല മുനിസിപ്പാലിറ്റിക്കാരും എടുത്തോണ്ട് പോയി കുഴിച്ചിട്ടോളൂ. അതിനു മുമ്പ് ഏതെങ്കിലും വിധത്തിലൊരു കോംപ്രമൈസ്? സോറി, എന്റെ തൃഷ്ണതയിൽ അങ്ങനെ ഒരു വാക്കില്ല. ഞാനൊന്ന് ശ്രമിക്കട്ടെ. വിരോധമില്ല. താങ്ക് യു വെരി മച്ച്. ബട്ട് വൺ തിങ്, വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ ഒരിക്കലും തയ്യാറല്ല. Thank you.
പാകത്താരുല്ലേ? ആരാ? ഞാനാ. ആര്? ദാസന. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴിയൊഴുക്കുന്ന ഈ കലാകാരൻ നിങ്ങൾക്കേറെ സുപരിചിതനാണ്. ടി ശ്രീനിവാസ്, തേർഡ് ബി എ ലിറ്ററേച്ചർ. സുഖമെന്ന് വിശ്വസിക്കുന്നു. അവസാനം അച്ഛൻ ജയിച്ചു, കല്യാണം നിശ്ചയിച്ചു. അടുത്ത മാസം 10-ാം തീയതി എന്നെ രക്ഷിക്കാൻ ദാസേട്ടനെ കഴിയൂ. ദാസേട്ടൻ വരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നു. വരില്ലേ ദാസേട്ടന്റെ രാധ? അമ്മണിയുടെ ഏട്ടത്തെ അമ്മയ്ക്ക് അയച്ച കത്ത് കിട്ടി. വിവരങ്ങൾ അറിഞ്ഞു. അച്ഛൻ നിശ്ചയിച്ച ദിവസം തന്നെ കല്യാണം നടക്കട്ടെ. പക്ഷേ രാധയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഞാനായിരിക്കും. രാധയുടെ ദുബായിന്നൊക്കെ വരുമ്പോ എല്ലാരും നല്ല പൈസ കൊണ്ടുവരില്ലടോ. അനക്കെന്ത് പറ്റി? എന്താ ബീരാനിക്ക നിങ്ങൾ പറയുന്നത്? 1000 രൂപ 2000 രൂപ ആണോ? ലക്ഷക്കണക്കിന് ഉറപ്പില്ലേ? ഐ കെ ദിസ് ഇസ് നോട്ട് എ സില്ലി മാറ്റർ, ദിസ് ഇസ് എ ബിഗ് മാറ്റർ. എങ്ങനെ വിശ്വസിച്ച് കൊണ്ടുവരും? ഐ ആം ഇൻ ദി വേൾഡ് എലോൺ, യു നോ. അത് ശരിയാ, അതും ശരിയാ. അറബിക്ക് നമ്മൾ വലിയ കാര്യം. പൈസ മുഴുവനും പാക്കപ്പ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ നേരത്തെ അറബി പറയണം. മനസ്സിലായില്ലേ? അറബി ഭാഷയാ. നിങ്ങൾ ഇപ്പൊ പൈസ കൊണ്ടുപോകണ്ട, വഴിക്ക് ചെലവിന് 100-ോ 100-ഓ കയ്യിൽ വെച്ചോളൂ. ബാക്കി ഇവിടെ വന്നിട്ട്, അതായത് ഇവിടെ വന്നിട്ട് അറബിക്ക് അങ്ങോട്ടൊരു കത്ത് അയച്ചാ മൂപ്പർ അവിടെ ഇങ്ങോട്ട് പാർസലാക്കി അയച്ചു തരാറ്. ഇപ്പൊ അതെല്ലാം അതായത് എന്തപ്പോ ചെയ്യ? നമ്മക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് കുറച്ച് പൈസയും വേണ്ടി വരും. സാരല്ല, അറബിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇന്നോ നാളെയായിട്ട് ഈവിൻ കമ്മിങ് മണി പാർസലായിട്ട് അവിടുന്ന് കൂടെ അയക്കും. വരാതിരിക്കില്ല.
അന്റെ അറബീന്റെയും പാർസലിന്റെയും ഭർത്താനാട് കിട്ടണോ? അനക്കിപ്പ എന്താ മാൻഡിയെ? തൽക്കാലം ഒരു നൂറ് നിർത്തിക്കളാം. നല്ല ധാരണ ആവശ്യപ്പോ എന്താണപ്പ നീ ഇവിടെ ഇരിക്കണത്? നന്ന അന്വേഷിക്കാൻ തല്ലേട്ടോ. അല്ല നിങ്ങൾക്ക് ഇവനെ അറിയോ? പിന്നെ അറിയാണ്ടെന്താണ്? നാല് കൊല്ലായിട്ട് കുന്നംകുളത്ത് നമ്മുടെ ലോനപ്പിന്റെ വർഷാപ്പിലേ കാറ് കയ്യിലായിരുന്നു ഒരു പണി. രണ്ടു മാസത്തിന് മുമ്പ് എന്റെ 100 രൂപ വാങ്ങിച്ചു സ്ഥലമായിട്ട്. അവിടെയാ മുങ്ങി, ഇവിടെയാ പൊങ്ങി. നേരണ്ട നമുക്ക് പെട്ടിയും വണ്ണാങ്ങട്ട് എല്ലാം എടുത്തിട്ട് എനിക്ക് എനിക്ക് ഇവിടെ പെട്ടി വെക്കാനുള്ള സ്ഥലം എനിക്ക് അച്ചോടെ പുരിയല് ഓരോ കള്ളത്തിലും പറഞ്ഞിട്ടേ. എന്താണ് നോക്കി പേടിപ്പിക്കാ നമ്മളെ? ഇനി എന്റെ പീഡേന്റെ മുമ്പിലായിട്ടും കണ്ടാല് എന്റെ മുട്ടും കയ്യിലേ തല്ലി ഓടിക്കും. കള്ള സൂപറെ എനിക്ക് കള്ളപ്പന്നി. എന്റെ ഒരു അബുദാബി അറബിന്റെ അമ്മണി അച്ഛൻ ചോറും കൊണ്ട് പോവില്ലേ? വേണ്ടല്ലേ, കാത്തിരിക്ക.
അമ്മനെ ദാസേട്ടൻ അടുത്തന്നെ വരൂ, എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ. കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ നിന്നെയും കൂടെ കൊണ്ടുപോകും. നീ വരില്ലേ? ഞാൻ ദാസേട്ടനോട് പറയാം. എന്താ മോളെ, എന്തുണ്ടേ? എന്തിനാ കരയുന്നത്? എന്തുപറ്റി? അച്ഛനോട് പറഞ്ഞാലോ പലവട്ടം വിചാരിച്ചതാ. അതിന്റെ ഒന്നും കാര്യമില്ലെന്നേ. പിന്നെയോ thank you.
നാളെ ഒന്ന് വീട്ടിൽ പോയാലും ആലോചിക്ക. എന്നിട്ട് എന്റെ അച്ഛനോട് പറയണം. പറഞ്ഞോ, സമ്മതിക്കോ? പിന്നെ സമ്മതിക്കാതെ എന്റെ ഇഷ്ടത്തിന് അച്ഛൻ ഇതിലൊന്നും പറയില്ല. പോയാൽ എന്നാ വരിക? ഉടനെ വരില്ലേ? വന്നാൽ ഉടനെ എന്തെന്നാ? ആ, എനിക്കറിയും. കല്യാണം ആരുടെ? നമ്മുടെ. കണ്ടോ, കല്യാണക്കാര്യം പറയുമ്പോ പെണ്ണിന്റെ ഒരു നാണം കണ്ടോ? കൊച്ചു ആ, പിന്നൊരു കാര്യം, സംഗതി തൽക്കാലം നമ്മൾ മാത്രം അറിഞ്ഞാ മതി. എന്റെ അച്ഛനുണ്ടല്ലോ, അമ്മനെ കണ്ടിട്ടില്ലല്ലോ. ആളൊരു അഭിമാനിയാ, പ്രതിവാസിക്കാരനാ. അപ്പോഴെന്താ ചെയ്യാ? അതിനൊക്കെ വഴിയുണ്ടെന്നേ. ഞാൻ പറയും പോലെ അമ്മന് ചെയ്താ മതി. എന്താ ചെയ്യില്ലേ? മുതലാളി ഒന്നുകൂടി ചിന്തിക്കണം. അതിന്റെ കാര്യമില്ല, പ്രശ്നം നാട്ടുകാരെ ചുടിപ്പിച്ചിരിക്കുകയാണ്. വിശ്വദാസൻ, ഇതെന്റെ ഫാക്ടറിയാണ്. ആയിരിക്കാം. ആയിരിക്കാമെന്നല്ല, അതെ, സമ്മതിച്ചു. ഇവിടെ എനിക്ക് തോന്നുന്നതാണ് ശരി. നോ, ആ ധാരണ തെറ്റാണ്, തിരുത്തേണ്ടതാണ്. എന്റെ ആവശ്യങ്ങൾക്കാണ്, അല്ലാതെ നാട്ടുകാരെന്നക്കാനല്ല ഞാൻ ബിസിനസ് നടത്തുന്നത്. ശ്രീനിവാസന്റെ ജീവൻ അപകടത്തിലാണ്, ഏത് നിമിഷവും എന്തും സംഭവിക്കാം. അതിനു മുമ്പ് I can do one thing. ഞാൻ ആ ഷെഡ് പെട്രോൾ ഒരു തീ കൊടുത്താ. ഇന്നൊരു ശ്രീനിവാസനെ പെട്രോൾ ഒഴിച്ചു വിടാൻ നിങ്ങൾക്ക് സാധിച്ചേക്കും, പക്ഷെ നാളെ ആ ചോരയിൽ നിന്നും ആയിരം ആയിരം ശ്രീനിവാസന്മാർ ഉയർത്തെഴുന്നേൽക്കും. അവർ വളരും, എതിർക്കേണ്ടതിനെ എതിർക്കും, തളർത്തേണ്ടവരെ തളർത്തും. അവരുടെ യുക്തിബോധത്തിന് മുമ്പിൽ നിങ്ങളുടെ പെട്രോൾ പച്ചവെള്ളമായി മാറും. വല്ലതും സംഭവിച്ചാൽ എന്ത് രസ? അടുത്ത ഉത്സവത്തിന് ഞാൻ താലപ്പൊലി എടുക്കും. പ്രാർത്ഥിച്ചതാ. വല്ലാത്ത മണം. നീരും കുടിക്ക. അയ്യോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പാവമല്ലേ പോവേട്ട. കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ ഇങ്ങനെയൊക്കെയാ പതിവ്. എന്നാലും നീ ഇത് കുടിക്കുന്നുണ്ടോ? വേണ്ട ബാബേട്ടാ. വേണ്ടെങ്കിൽ വേണ്ട, നമ്മുടെ കല്യാണം നടക്കില്ല, അത്ര തന്നെ. വേണമെങ്കിലേക്ക് തരുതപ്പ. കുഞ്ഞെന്റേതാണെന്ന് എന്താ തെളിവ്? എന്നിട്ടും ഞാനിതൊക്കെ ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്തുവാ? എന്തുവാ? സ്നേഹം അല്ലയോ?
അമ്മണിക്ക് സ്നേഹമില്ല, പിന്നെ ഞാനീ വേഷം കിട്ടുന്ന കാര്യം എന്തുവാ? വേണ്ട, അമ്മണി ഇഷ്ടപ്പെടും ചെയ്തു.
I love you. Oh,
Ha ha ha.